സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വെള്ളപോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അതിനുള്ള ഒരു ഉത്തമമായ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യൂ. എത്ര തന്നെ പഴക്കം ചെന്ന ഈ ഒരു പ്രശ്നവും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം സ്ത്രീകൾക്ക് നല്ലപോലെ, അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ആയിട്ടും പല കുട്ടികൾക്കും ഉണ്ടാകുന്നതും മുതിർന്ന സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക്. അതായത് വെള്ളപ്പോക്കിന് വേറൊരു പേര് പറഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജിങ്. ഈ ഒരു പ്രശ്നം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ട് പലരുടെയും ദാമ്പത്യ ജീവിതത്തെ വരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുമൂലം ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിങ് വെള്ളപ്പോക്ക് മൂലം പല സ്ത്രീകളുടെയും ശരീരം ഉരുകി, അതായത് എല്ല് പോലാകുന്ന വരെ അവസ്ഥയുണ്ടാക്കാറുണ്ട്. ഈ വൈറ്റ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് ചിലരിൽ പറയുന്നത് അസ്ഥിയുരുക്കം എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇത് മെയിനായിട്ട് സ്ത്രീകളിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹാരം നാച്ചുറലായിട്ട് കണ്ടെത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നാച്ചുറലായിട്ട് കണ്ടെത്തുന്ന ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ എത്ര തന്നെ കാലം ചെന്ന ഒരു വൈറ്റ് ഡിസ്ചാർജ്, അതായത് വെള്ളപ്പോക്കിൻ്റെ മാറ്റാനായിട്ട് സാധിക്കുകയും കൂടി ചെയ്യും. പെൺകുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ വൈറ്റ് ഡിസ്ചാർജിങ്, അതായത് വെള്ളപ്പോക്ക് കണ്ടുവരുന്നതായിട്ട് ഉണ്ട്. അത് അവരുടെ ശരീരത്തിൻ്റെ ഹോർമോൺസ് ചേഞ്ചസ് മൂലവും ഈ ഒരു ഡിസ്ചാർജിങ് പ്രോബ്ലം, അതായത് വൈറ്റ് ഡിസ്ചാർജിങ് പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് കുഞ്ഞു തുടക്കത്തിലെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ അസ്ഥിയുരുക്കം എന്നൊക്കെ പറയുന്നത് പല പഴമക്കാർ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അതല്ല അതിനുള്ള കാരണം. നമ്മുടെ യൂട്രസിൽ നിന്നാണ് ഇതൊരു ഉണ്ടാവുന്നത്, ഈ ഒരു ഡിസ്ചാർജിങ് പ്രോബ്ലം ഉണ്ടാവുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്ചാർജിങ് പ്രോബ്ലം, അതായത് ആ വെള്ളപ്പോക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഹാര കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പല സ്ത്രീകൾക്കും ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക്, അതായത് ടീനേജ് ഇപ്പം പ്രായപൂർത്തിയാവാനായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു പ്രശ്നമുള്ളതാണ്. അതായത് അച്ചാറ് കഴിക്കുന്നത്, പുളിയുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കണം. അതായത് പ്രത്യേകിച്ച് പറയുകയാണ് അച്ചാറ്, വിനാഗർ, പിന്നെ നമ്മൾ ഇപ്പം ലെമൺ ജ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം. എന്നാലേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ റിസൾട്ട് കിട്ടുകയുള്ളൂ. ട്രിക്കിൻ്റെ അംശം കൂടുതലായി ചെല്ലുന്നത് മൂലവും പ്രക്രിയ കറക്റ്റ് ആവാതിരിക്കുകയും അതുമൂലം നമ്മുടെ ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ചാർജിങ് പ്രോബ്ലം, വെള്ളപ്പോക്ക് ഉണ്ടാവുകയും പിന്നെ നമുക്കത് ഭയങ്കരമായ ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. പലർക്കും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിങ്, അതായത് വെള്ളപ്പോക്കിന് ദുർഗന്ധത്തിലൂടെ വരുന്നതുണ്ട്, യെല്ലോ കളറിൽ വരുന്നതുണ്ട്, വൈറ്റ് കളറിൽ വരുന്നുണ്ട്. കൂടുതലായി ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുക്ക പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അധികം ദുർഗന്ധത്തോടുകൂടി വരുന്നത് കാരണം നോർമൽ ഒരു ഇതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൂടുതലായി നിങ്ങളിപ്പം കട്ടകട്ടയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ജെല്ലി നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ നോ പ്രോബ്ലം. ഭയങ്കര ഹാർഡായിട്ട് വെള്ളപ്പോക്ക് മഞ്ഞ കളറിലൊക്കെ ആണെങ്കിൽ നിങ്ങളത് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി കാര്യം ക്ലിയർ ചെയ്യേണ്ടതാണ്. അത് കാരണം നമ്മുടെ ഭാവിയിൽ പല ദോഷങ്ങളിലേക്കും നമ്മളെ വന്നെത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഗർഭപാത്രപരമായിട്ടുള്ള പല രോഗങ്ങൾക്കും തുടക്കം ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം പലിച്ചു നീട്ടുന്നില്ല. ഈ പറയുന്ന ആഹാര കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്ചാർജിങ് പ്രോബ്ലം, അതായത് വെള്ളപ്പോക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആഹാര കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചീര. ചീരയിൽ പല ധാതുക്കളും കൂടുതലും അയണും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ചീര നല്ലതുപോലെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക നല്ലതാണ്. നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തെ ഹോർമോൺ ചേഞ്ചസ് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് വെണ്ടയ്ക്ക വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അടുത്തതായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ. മാങ്ങ നല്ലതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കാം, മാങ്ങ പച്ചയ്ക്ക് കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്ചാർജിങ് പ്രോബ്ലം പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ലേഹ്യം, ലേഹ്യം ഉണ്ടല്ലോ, ചവനപ്രകാശം എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ കടകളിലൊക്കെ കിട്ടും. ആ ഒരു ലേഹ്യം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും നെല്ലിക്ക കണ്ടു വരണം എന്നില്ല.
കാരണം ഈ ചവനപ്രകാശത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നെല്ലിക്ക കൂടുതലായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീ ശരീര ഹോർമോൺസ് ബാലൻസ് ചെയ്യാനായിട്ട് അയൺ അളവ് കൂട്ടാനുമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ചവനപ്രകാശം ലേഹ്യം കൊണ്ട് സാധിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോബസ്റ്റ പഴമുണ്ടല്ലോ, റോബസ്റ്റ പഴം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിങ് പ്രോബ്ലം മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു പഴം കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം നമ്മുടെ വയറ്റിന് വളരെയധികം നല്ലതാണ്. അടുത്തതായി പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക. നെല്ലിക്ക നല്ലതുപോലെ കഴിക്കുന്നതുകൊണ്ട് അയൺ ഉൽപ്പാദനം കൂടുന്നത് മൂലവും നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹാരം കണ്ടെത്താനുമായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്ന ആയുർവേദപരമായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് കടകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് പറയുന്നത്, ടി എന്ന് പറയുന്ന ഒരു തടി കിട്ടും, അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അതായത് ചെടി, ഞാനിവിടെ പിക്ചർ കൊടുക്കാം, പച്ചോറ്റി എന്ന് പറയുന്ന തടിയാണ്, അത് അങ്ങാടി കടകളിലെല്ലാം കിട്ടുന്നതാണ് സുഫലമായിട്ട്. അതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ വെള്ളപ്പോക്ക് പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അടുത്തതായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തിളപ്പിച്ച് കുടിക്കേണ്ടതാണ് ഉലുവ. ഉലുവ നമ്മുടെ സ്ത്രീ ഹോർമോൺസ്, അതായത് ഈസ്ട്രജൻ ഹോർമോൺസിനെ നല്ലതുപോലെ നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് സ്ത്രീ ഹോർമോൺസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് ഉലുവ ഒരു 3 സ്പൂൺ ഉലുവ ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ഈ ഒരു വെള്ളപ്പോക്ക് വൈറ്റ് ഡിസ്ചാർജിനെ പരിഹാരം കണ്ടെത്താനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്, നെല്ലിക്ക അരച്ച് മിക്സിയിൽ അരച്ചിട്ട് 1 സ്പൂൺ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കുടിക്കുന്നത് കൊണ്ട് വൈറ്റ് ഡിസ്ചാർജിങ് മാറ്റി വെള്ളപ്പോക്ക് മാറ്റാനായിട്ട് സാധിക്കും. നെല്ലിക്ക അരച്ചതും തേനും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളപ്പോക്ക് മാറ്റാനായിട്ട് സഹായിക്കും. അല്ലോ വെണ്ടയ്ക്ക കഴിക്കണമെന്ന്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യമൂടെ വെണ്ടയ്ക്ക വെച്ച് ചെയ്യാം. അതായത് 6 ഓ 7 ഓ വെണ്ടയ്ക്ക എടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ഈ ഒരു വെള്ളപ്പോക്കിന് പരിഹാരം കണ്ടെത്താനായിട്ട് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. തൊലി നമ്മുടെ പാൻറ്റീസിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ചിട്ട്, അതായത് മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ പുറവശം, അത് വെക്കുന്നത് നമ്മുടെ ഈ ഒരു വെള്ളപ്പോക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ആയുർവേദപരമായിട്ട് പറ്റും. അത് ഉണർന്ന കാര്യം ഇപ്പം കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യേണ്ട, അതായത് ഒരു കൗമാരപ്രായക്കാരിലും ഒക്കെ ഇച്ചിരി മുതിർന്നവരിലൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്ചാർജിങ് ഉണ്ടെങ്കിൽ, വെള്ളപ്പോക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. അതായത് ഇതിലോട്ടല്ല വെക്കേണ്ടത്, നമ്മുടെ പാൻറ്റീസിൻ്റെ, അതായത് നമ്മൾ മാങ്ങ കീറുമ്പോൾ വലിയ പീസ് എടുക്കത്തില്ലേ, അതിൻ്റെ മാംസം മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തൊലി അതാണ് വെക്കേണ്ടത്. അങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പോക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.